നമസ്കാരം. പൈലറ്റ് ഓൺ വീൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡൽഹിയിലാണ്. ഡൽഹിയിൽ ഇന്ന് നിങ്ങളുടെ ഒപ്പം ഞങ്ങളുള്ളത് മെർസിഡസ് എ ക്ലാസ് ലീമോസിനുമായിട്ടാണ്. എ ക്ലാസ് ലീമോസ് എന്നുള്ള കൂടുതൽ പേര് കേൾക്കുന്നത് ഇന്ത്യയിൽ മാത്രമായിരിക്കും. പുറത്ത് മാർക്കറ്റിലെല്ലാം എ ക്ലാസ് എന്ന് മാത്രമാണ് കേൾക്കുന്നത്. അതിൻ്റെ റീസൺ ഉണ്ട്, ഒരു മെയിൻ റീസൺ. ഇതിൻ്റെ തേർഡ് ജനറേഷൻ ഇന്ത്യയിൽ ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു, ഒരു ഹാഷ് ബാക്ക് ആയിരുന്നു. അതിനുശേഷമാണ് ഒരു സെഡാൻ മോഡലായിട്ട് എ ക്ലാസിനെ കൊണ്ടുവരാമെന്ന് എനിക്ക് തോന്നുന്നു മെർസിഡസ് തീരുമാനിച്ചു. എന്താണെങ്കിലും ഇപ്പോൾ ഒരു എൻട്രി ലെവൽ സെഡാൻ ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റിലുള്ളത് എ ക്ലാസ് ലിമോസിനാണ്. രണ്ടായിരത്തി പതിനെട്ടിലാണ് ഫോർത്ത് ജനറേഷൻ എ ക്ലാസ് ശരിക്കും പറഞ്ഞാൽ റിവീൽ ചെയ്യുന്നത് ഗ്ലോബലി. അതിനുശേഷം യൂറോപ്യൻ മാർക്കറ്റിൽ 2019 ചൈനീസ് മാർക്കറ്റിലെല്ലാം ഈ വാഹനം ഇപ്പോൾ വളരെ സക്സസ്ഫുള്ളായിട്ട് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്താണെങ്കിലും ഇന്ത്യയിൽ ഇതിൻ്റെ ആദ്യത്തെ ഒരു ഒരു ടച്ച് ആൻഡ് ഫീല് കിട്ടിയത് ഓട്ടോ എക്സ്പോയിൽ 2020 ഓട്ടോ എക്സ്പോയിൽ വെച്ചായിരുന്നു. ആ ഓട്ടോ എക്സ്പോയിൽ ഞാൻ ഈ വാഹനം കണ്ട്, അതിനകത്തിരുന്ന് കണ്ട് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ആഗ്രഹിച്ചാണ് അപ്പോൾ തന്നെ ഡ്രൈവ് ചെയ്യണമെന്ന്. അതിനുശേഷം 2021 ഈ വാഹനം അല്ലെങ്കിൽ ഇന്ത്യയിലെത്തുന്നത്. 2020 എത്തണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, എന്നാൽ പോലും പാൻഡമിക് ഒക്കെ ആയതുകൊണ്ട് കുറച്ച് ഡിലേ വന്നു. അങ്ങനെ 2021 ഇന്ത്യയിൽ എ ക്ലാസ് ലിമോസിനെത്തി. നമുക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ കിട്ടിയിരിക്കുന്നത് ഡൽഹിയിൽ വെച്ചാണ്. അതിൻ്റെ നന്ദി ആദ്യമേ മെർസിഡസ് ഇന്ത്യയെ അറിയിക്കുന്നു. നമുക്ക് ഈ വാഹനം നേരത്തെ കിട്ടണമായിരുന്നു, എന്നാൽ നമുക്ക് ട്രാവലിംഗ് പ്രോബ്ലം എല്ലാം ഉള്ളതുകൊണ്ടാണ് നമുക്ക് കിട്ടാൻ. എന്താണെങ്കിലും ഫൈനലി ദ എ ക്ലാസ് ലിമോസിൻ, അതായത് എൻട്രി ലെവൽ മെർസിഡസിൻ്റെ ലൈനപ്പിലെ ഒരു എൻട്രി ലെവൽ സെഡാൻ ആയിട്ടുള്ള എ ക്ലാസ് ലിമോസിൻ നമുക്കിപ്പോൾ ഡ്രൈവ് ചെയ്യാൻ കിട്ടിയിരിക്കുകയാണ്. നേരത്തെ ഉണ്ടായിരുന്നത് ഒരു എൻട്രി ലെവൽ സെഗ്മെൻറ്റിൽ, ഒരു സെഡാൻ സെഗ്മെൻറ്റിൽ മെർസിഡസിന് ഉണ്ടായിരുന്നത് CLA എന്ന് പറയുന്ന ഒരു വാഹനമാണ്. CLA എന്ന് പറഞ്ഞത് റീപ്ലേസ് ചെയ്താണ് ഇപ്പോൾ എ ക്ലാസ് ലിമോസിൻ എത്തിയിരിക്കുന്നത്. പല മാർക്കറ്റിലും ഇപ്പോഴും CLA ഉണ്ട്, പക്ഷേ ഇന്ത്യൻ മാർക്കറ്റിൽ CLA റീപ്ലേസ്മെൻ്റ് ആയിട്ട് എ ക്ലാസ് ലിമോസിൻ വന്നതിൻ്റെ ഒരു മെയിൻ റീസൺ രണ്ടിൻ്റെയും ഒരു ഡിസൈൻ ലാംഗ്വേജ് ഏകദേശം സെയിം ആയതുകൊണ്ടാണ്. ആളുകളെ കൊണ്ട് കൺഫ്യൂസ്ഡ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും CLA മാറി കംപ്ലീറ്റ് ആയിട്ടും ഇപ്പോൾ ഒരു എൻട്രി ലെവൽ സെഡാൻ ആയിട്ട് മെർസിഡസിൻ്റെ ലൈനപ്പിലുള്ളത് എ ക്ലാസ് ലിമോസിനാണ്. യൂറോപ്പിലെ മാർക്കറ്റിൽ ഇപ്പോഴും CLA എന്ന് പറയുന്ന മോഡലും ഹാഷ് ബാക്ക് മോഡലും ഉണ്ട്, എന്നാൽ US വന്നപ്പോൾ ഇപ്പോൾ ഈ സെഡാൻ മോഡൽ, ഈ എ ക്ലാസ് മാത്രമാണുള്ളത്. അതുതന്നെയാണ് ഇന്ത്യയിലും. ഹാഷ് ബാക്ക് മോഡൽ ഇന്ത്യയിൽ ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള മോഡലായിരുന്നു. അതിൻ്റെ മെയിൻ റീസൺ അതിൻ്റെ സ്റ്റൈലിംഗ് തന്നെയായിരുന്നു. ഇപ്പോഴും എ ക്ലാസ് ഹാഷ് ബാക്ക് ഉണ്ടായാലും നമുക്കൊരു ആഗ്രഹം വരും, ഒന്ന് വേണം അല്ലെങ്കിൽ ഒന്ന് ഓടിക്കണം എന്നൊരാഗ്രഹം വരും. കാരണം നല്ലൊരു സ്റ്റൈലിംഗ് ആയിരുന്നു അതിന്. അതിനെ റീപ്ലേസ് ചെയ്ത്, അതിനെയും ഹാഷ് ബാക്കിനെയും CLA റീപ്ലേസ്ഡ് ആണ് ഇപ്പോൾ എ ക്ലാസ് ലിമോസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ വന്നിരിക്കുന്നത്. എ ക്ലാസ് സെഡാനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്ലാറ്റ്ഫോം MFA2 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്. മെർസിഡസിൻ്റെ ഒരുപാട് പ്രൊഡക്ട്സിൽ ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മളെ ബി ക്ലാസ്, അതുപോലെ തന്നെ GLA, GLB, അതുപോലെ തന്നെ CLA, ഈ എന്നീ പ്ലാറ്റ്ഫോം എന്നീ വാഹനങ്ങളെല്ലാം ഈ പ്ലാറ്റ്ഫോം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. GLB ഉടനെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, ഉറപ്പൊന്നുമില്ല. എന്താണെങ്കിലും ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ എ ക്ലാസും എത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ മോഡലിൽ നിന്ന് ചൈനീസ് മോഡലിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ചൈനീസ് മോഡലിൽ ഒരു 60 mm കൂടെ കൂടുതലാണ് ഇതിൻ്റെ വീൽ ബേസ് വരുന്നത്. അതിൻ്റെ അർത്ഥം ബാക്കിലെ അല്ലെ റിയർ സീറ്റിൽ കുറച്ചും കൂടി ഒരു സ്പേസ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ചൈനീസ് മോഡലും ഇന്ത്യൻ മോഡലുമായിട്ടുള്ള വ്യത്യാസം. അത് ഇവിടെ വന്നായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് എ ക്ലാസ്സിൽ വേറൊരു ലെവലായി പോയിന്. എന്താണെങ്കിലും തെറ്റൊന്നുമില്ല, നമുക്ക് ഈ പറയുന്ന പോലെ ഒരു എൻട്രി ലെവൽ സെഡാൻ്റെ ഒരു സ്റ്റൈലിങ്ങും അതിൻ്റെ സ്പേസും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. എ ക്ലാസിൻ്റെ കംപ്ലീറ്റ് ഡയമെൻഷൻ നോക്കിക്കഴിഞ്ഞാൽ ലെങ്ത്ത് വരുന്നത് 4549 mm ആണ്, വിഡ്ത്ത് വരുന്നത് 1796 mm, ഹൈറ്റ് വരുന്നത് 1446 mm ആണ്. ഇന്ത്യയിൽ വരുന്ന എ ക്ലാസിൻ്റെ വീൽ ബേസ് വരുന്നത് 2729 ആണ്. ആ ഒരു വീൽ ബേസ് നോക്കിക്കഴിഞ്ഞാൽ എ ക്ലാസ് ആണ് ഈ ഒരു സെഗ്മെൻറ്റ് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നീളം കൂടിയ വാഹനം. ചൈനയിൽ വരുന്ന എ ക്ലാസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്തു. ഇനി നമുക്ക് യൂറോപ്യൻ മോഡലിൽ അല്ലെങ്കിൽ യൂറോപ്പിൽ വരുന്ന എ ക്ലാസുമായിട്ട് നമുക്ക് ചെറിയൊരു കമ്പാരിസൺ നോക്കാം. യൂറോപ്പിൽ വരുന്ന എ ക്ലാസിനേക്കാൾ ഏകദേശം 15 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഇന്ത്യയിൽ വരുന്ന എ ക്ലാസിന് കൂടുതലുണ്ട്. സോ ദാറ്റ് മീൻസ് നമുക്ക് കുറച്ചൊരു ഹംബോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കുന്ന, അടിമുട്ടുന്ന ഒരു പ്രശ്നമില്ല. നമുക്ക് ഇത് കുറച്ചും കൂടി പൊങ്ങിയാണ് വരുന്നത്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതിൻ്റെ ഡിസൈനാണ്. എ ക്ലാസിൽ ഇപ്പോൾ വരുന്ന, എ ക്ലാസ് ലിമോസിനിൽ ഇപ്പോൾ വരുന്ന ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഒരു സ്പോട്ടി ഡിസൈനാണ്. അതിൻ്റെ കംപ്ലീറ്റ് ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്പോട്ടിയർ വേർഷനായിട്ടാണ് എ ക്ലാസ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു ഫസ്റ്റ് ജനറേഷൻ സെക്കൻഡ് ജനറേഷൻ വരെ എ ക്ലാസ് എന്ന് പറയുന്ന ഹാഷ് ബാക്ക് ആയിരുന്നു, എന്നാലും അത്ര വലിയൊരു ഭയങ്കരമായ ഒരു ഡിസൈൻ ഒന്നും അല്ല. തേർഡ് ജനറേഷൻ വന്നപ്പോൾ ഗംഭീരമായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഫോർത്ത് ജനറേഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഭയങ്കര എടുത്തു പറയേണ്ട ഒരു ഡിസൈൻ തന്നെയാണ്. ഡിസൈനേഴ്സിനെ അല്ലെങ്കിൽ മെർസിഡസിൻ്റെ ടീമിനെ ആ ഒരു കാര്യത്തിന് ശരിക്കും നമ്മൾ കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ടത് തന്നെയാണ് ഇതിൻ്റെ ഡിസൈൻ്റെ കാര്യത്തിൽ. എ ക്ലാസ് സെഡാൻ്റെ ലിമോസിൻ്റെ ഫ്രണ്ട് നോക്കുമ്പോൾ ആദ്യമേ നമുക്ക് കാണുന്നത് ഈ ഒരു ബാഡ്ജിങ് തന്നെയാണ്. ഈ ഒരു ബാഡ്ജിങ്
3-pointed സ്റ്റാറിൻ്റെ ആ ബാജിങ് നമ്മളത് ഏൺ ചെയ്യുന്നത് മേടിക്കുന്ന ഒരാൾക്ക് അത് നമ്മൾ ഏൺ ചെയ്തു എന്നുള്ളൊരു ഫീലിംഗിൽ തന്നെ വലുതായിട്ട് നമുക്ക് ഈ ഒരു ബാജിങ് കാണാൻ പറ്റും. അതുപോലെ ഗ്രില്ലിൻ്റെ സ്റ്റൈലിംഗ് നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ജനറേഷൻ ഡയമണ്ട് ഗ്രില്ലാണ് ലാസ്റ്റ് ജനറേഷൻ ഹാഷ് ബാക്കിൽ വന്നത്. ആ ഒരു സ്റ്റൈലിംഗിൽ തന്നെ നമുക്ക് വലുതായിട്ടുള്ള ഈ ഗ്രില്ലും നമുക്ക് കാണാൻ പറ്റും. സോ ഈ ഒരു കാര്യം നമുക്ക് ഒരിക്കലും മിസ്സാവുന്ന കാര്യമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഒരു സ്വെപ്റ്റ് ബാക്ക് ഡിസൈനിലാണ് ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡി ആറിൽ വന്നിരിക്കുന്ന ഒരു ബൂമറാങ് സ്റ്റൈലിലുള്ള ഒരു ഡി ആറിലാണ് രണ്ട് സൈഡിലും നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ബംപർ ആണെങ്കിലും ഒരുപാട് ക്രീസസും ലൈൻസും ഉള്ള ബംപറാണ് ബംപറിൽ. അതുപോലെ തന്നെ ഒരുപാട് സെൻസേഴ്സും നൽകിയിട്ടുണ്ട്. സോ ഓവറോൾ നോക്കുമ്പോൾ ലാസ്റ്റ് ജനറേഷൻ ഇഷ്ടപ്പെട്ട ആളുകൾക്കും ഈ ഒരു ഫ്രണ്ട് ഇഷ്ടപ്പെടും. അതുമാത്രമല്ല ഇപ്പോൾ വരുന്നത് ഒരു കുറച്ചും കൂടി ഒരു സ്പോട്ടിയ വേർഷൻ ഡിസൈനുമാണ് ഫ്രണ്ട് നോക്കുമ്പോൾ. സോ എ ക്ലാസ്സിനെ സെഡാൻ എന്ന് വിളിക്കാൻ പറ്റുന്നത് നമുക്ക് സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോഴാണ് ഏറ്റവും ആ ഒരു ലെങ്ത്തും അല്ലെങ്കിൽ ഒരു സെഡാൻ്റെ സ്റ്റൈലിംഗിലേക്ക് വന്നിരിക്കുന്നത് സൈഡ് നോക്കുമ്പോൾ തന്നെയാണ്. സോ സൈഡ് നോക്കുമ്പോൾ നമുക്ക് ആദ്യമേ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം വളരെ മിനിമലായിട്ടുള്ള ലൈൻസ് ആണ്. ലൈൻ ഉള്ളത് വളരെ ക്ലിയറുമാണ്. ഫ്രണ്ടിൽ നിന്ന് തുടങ്ങിയ ലൈൻ ഇങ്ങനെ വന്ന് ബാക്ക് വരെ ആ ലൈൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. സോ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ടുള്ള ലൈനാണ്, മിനിമലുമാണ്. അതുപോലെ തന്നെ റൂഫ് ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് സൺറൂഫ് ഉള്ളതുകൊണ്ട് സ്ട്രെയിറ്റൻ ആയിട്ട് വന്നിട്ട് ബാക്കിലേക്ക് വരുമ്പോൾ ഒരു കൂപ്പേ ഫീലാണ് വരുന്നത്. അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഡോർ സൈസ് നോക്കിക്കഴിഞ്ഞാലും അതുപോലെ റൂഫ് ലൈൻ നോക്കിക്കഴിഞ്ഞാലും പെട്ടെന്നൊരു ഒരു താഴോട്ട് പോരുമല്ല, കുറച്ച് സ്ട്രെയിറ്റൻ ആയിട്ട് വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇൻറ്റീരിയറിൽ നല്ല സ്പേസ് ഉണ്ടാവുന്നുള്ള കാര്യമാണ്. സി എൽ എക്കാൾ കൂടുതൽ സ്പേസ് എ ക്ലാസ് സെഡാനിൽ ഉണ്ടാവുന്നുള്ള കാര്യമാണ് ഈ പുറത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഈ ഒരു ഭാഗമാണെങ്കിലും ഡോറിൻ്റെ സൈസെല്ലാം നല്ല രീതിയിലുണ്ട്. സോ ഒരു എൻട്രി ലെവൽ സെഡാൻ ആണെങ്കിൽ പോലും സ്പേസിൻ്റെ കാര്യത്തിലൊരു കുറവുണ്ടാവാൻ വഴിയില്ല. അതുപോലെ വീൽസ് വരുന്നത് അലോയ് വീൽസ് ആണ് വരുന്നത്, ഒരു 205/55 R17 ആണ്. സോ അതാണ് ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ നോക്കുമ്പോൾ. ബാക്കിലേക്ക് വരുമ്പോഴാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു കൂപ്പേ ഫീലും കൂപ്പേ സ്റ്റൈലിംഗും കൊടുത്തിട്ടുണ്ട്. റിയറിലേക്ക് വരുമ്പോൾ ഒരു ടിപ്പിക്കൽ മെർസിഡീസിൻ്റെ ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ടെയിൽ ലാമ്പ് ആണെങ്കിലും കംപ്ലീറ്റ്ലി ഒരു LED ടെയിൽ ലാമ്പാണ് വന്നിരിക്കുന്നത്. ഒരു സ്വെഫ്റ്റ് ബാക്ക് ഡിസൈനിലുള്ള LED ടെയിൽ ലാമ്പാണ് വന്നിരിക്കുന്നത്. അതുപോലെ ബാജിംഗ് ആണെങ്കിലും A200D എന്ന് പറയുന്ന ബാജിംഗ്, എ ക്ലാസിൻ്റെ 2-liter ഡീസൽ എഞ്ചിൻ ആണിത്, അതുകൊണ്ടാണ് 200D എന്ന് പറയുന്നത്. ബംപറിൻ്റെ ഡിസൈൻ സിമ്പിൾ ഡിസൈൻ അല്ല, വളരെ നല്ലൊരു വളരെ സ്പോട്ടിയർ ആയിട്ടുള്ള ഡിസൈൻ ഉണ്ട്. സോ ഓവറോൾ ഡിസൈൻ നോക്കുമ്പോൾ നല്ലൊരു സ്പോട്ടിയർ ഫീൽ കിട്ടും. അതിൻ്റെ കൂടെ തന്നെ ഒരു ട്വിൻ എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ട്വിൻ എക്സോസ്റ്റ് ഫേക്ക് എക്സോസ്റ്റ് ആണ്, എന്നാൽ പോലും ഒരു സ്പോട്ടിയർ ലുക്ക് കൊടുക്കാനായിട്ട് ഈ എക്സോസ്റ്റിന് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് ഫ്രണ്ടിലെ പോലെ തന്നെ ബാക്കിലും സെൻസേഴ്സ് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് ഒരു 395 liter ബൂട്ട് സ്പേസ് ആണ്. അതിൽ ഈ ടയർ വന്നു കഴിയുമ്പോൾ കുറച്ച് സ്പേസ് കുറയും, പക്ഷേ അത്രയും തന്നെ സ്പേസ് നമുക്ക് യൂസബിൾ സ്പേസ് ആയിട്ട് ഈ ടയറിൻ്റെ ഇത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് യൂസബിൾ സ്പേസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ, ഒരു എക്സ്റ്റീരിയർ ഡിസൈനിൻ്റെ കാര്യം. ഇനി നമുക്ക് കണ്ടത് ഇൻറ്റീരിയർ ആണ്. ലെറ്റ്സ് ഗോ ഫോർ ദ ഇൻറ്റീരിയർ ഡിസൈൻ. മെർസിഡീസിൻ്റെ എ ക്ലാസ് ലിമോസിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ഫീൽ എന്താണെന്ന് വെച്ചാൽ ഒരു മോഡേൺ പ്രീമിയം കാറിൻ്റെ അകത്തിരുന്ന ഒരു ഫീലും അതിൻ്റെ ഡിസൈനുമാണ്. ബ്രില്ലിയൻറ്റ് ഡിസൈൻ. എനിക്ക് തോന്നുന്ന ഒരു മോഡേൺ കാർ അല്ലെങ്കിൽ ഒരു മെർസിഡീസിൻ്റെ ഒരു ടോപ്പ് എൻ കാറുകളിൽ കാണുന്ന ആ ഒരു ഡിസൈൻ ലാംഗ്വേജും ആ ഒരു കാര്യങ്ങളും എല്ലാം തന്നെയാണ് എ ക്ലാസ് ലിമോസിനിലും നൽകിയിരിക്കുന്നത്. അത് ഒരുപാട് ഗുണം ചെയ്യും മെർസിഡീസിൻ്റെ ഒരു ലോങ് റണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ. സോ ഡിസൈൻ്റെ കാര്യത്തിൽ ദേർ ഇസ് നോ ക്വസ്റ്റ്യൻ. അതുപോലെ മെറ്റീരിയൽ ആണെങ്കിലും തെറ്റില്ലാത്ത ഒരു ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്, സോഫ്റ്റ് ലെതർ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് ബേജ് കോമ്പിനേഷനിൽ വുഡ് ഫിനിഷിലും എല്ലാം കൂടിയിട്ടാണ് തന്നിരിക്കുന്നത്. അതുപോലെ ഡാഷ്ബോർഡ് ആണെങ്കിലും പല സ്റ്റെപ്പായിട്ടുള്ള ഡിസൈനും നമുക്ക് കാണാം. സോ ഓവറോൾ നോക്കുമ്പോൾ വളരെ മോഡേൺ ഫീല്, ഒരു പ്രീമിയം ഫീലും എ ക്ലാസിൻ്റെ ഇൻറ്റീരിയറിൽ നൽകാനായിട്ട് മെർസിഡീസ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡാഷ്ബോർഡിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡ്യുവൽ സ്ക്രീൻ തന്നെയാണ്. 10.25 inch ഒരു ഡ്യുവൽ സ്ക്രീൻ ഡാഷ്ബോർഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ടോപ്പ് എൻഡ് മോഡലിലെല്ലാം കാണുന്നത് പോലെ തന്നെ, പക്ഷേ അത്രയും സൈസിലല്ല. 10.25 inch രണ്ട് സ്ക്രീനായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റവും. സോ ആ ഒരു ഒരു സ്ക്രീനും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായ ഒരു പ്രീമിയംനെസ്, ബ്രില്ലിയൻറ്റ് എന്ന് തന്നെ പറയാൻ പാകത്തിന് നമുക്ക് ഇത് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കിട്ടുന്നുണ്ട്. സോ ദാറ്റ് ഇസ് ഒരു ഭയങ്കര ഒരു ഹൈലൈറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ സോഫ്റ്റ്വെയർ MBUX നമുക്കിപ്പോൾ എ ക്ലാസ്സിൽ കിട്ടുന്നുണ്ട്. MBUX ആദ്യമേ ലോഞ്ച് ചെയ്ത് GLC-യിലായിരുന്നു. അതിൻ്റെ ലിങ്ക് നമ്മൾ മുകളിൽ കൊടുക്കുന്നുണ്ട്, കാണാത്തവർ അത് കാണുക. GLC-യുടെ MBUX ലോഞ്ചും GLC-യുടെ ലോഞ്ചും ഒരുമിച്ചായിരുന്നു, അതിൻ്റെ ലിങ്ക് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ
ഒരു ടെർബൈനിൽ ഇൻസ്പയർഡ് ആയിട്ടുള്ള എ സിയുടെ വെന്റ് ആണ് വന്നിരിക്കുന്നത്. അത് ഈ ഒരു സെന്ററിൽ തന്നെ മൂന്നെണ്ണം സൈഡിൽ രണ്ടെണ്ണം വീതവും കൊടുത്തിട്ടുണ്ട്. അതും ഭയങ്കര ക്ലാസ്സി ആയിട്ട് അതിന് ചുറ്റും കൊടുത്തിരിക്കുന്ന മാറ്റ് ബ്ലാക്കും അതിൻ്റെ താഴെ അതിൻ്റെ സെൻറ്റർ കൺസോളിൽ വന്നിട്ട് മാറ്റ് ബ്ലാക്കും എല്ലാം കൂടെ കൂടിയിട്ട് വരുമ്പോൾ ഒരു കംപ്ലീറ്റ് പ്രീമിയംനെസ് നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ നിന്ന് കിട്ടുന്നുണ്ട്. സോ സെൻറ്റർ കൺസോളിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ്. ഓവറോൾ ഡിസൈൻ പിയാനോ ബ്ലാക്കും ബെയ്ജും കൂടെ ഒരു കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു സ്പേസിൽ കവേർഡ് സ്പേസ് ആണ്, നമുക്ക് ഓപ്പൺ ചെയ്യാനും കവർ ചെയ്യാനും പറ്റും. അവിടെ നമുക്ക് മൊബൈൽ ഫോണിൻ്റെ ഒരു വയർലെസ് ചാർജിങ്ങും അതുപോലെ സീ പോർട്ടിൻ്റെ ഒരു ഒരു സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് കപ്പ് ഹോൾഡേഴ്സും ഇതിനകത്ത് തന്നെ നൽകുന്നുണ്ട്. നമുക്ക് കവർ ചെയ്ത് വയ്ക്കാം. അതിൻ്റെ താഴെ വന്നിരിക്കുന്നത് ടച്ച് പാഡാണ്. ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റവുമായിട്ടുള്ള MBUX ടച്ച് പാഡാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള ടച്ച് പാഡാണ്. അതിൻ്റെ സൈഡിൽ തന്നെ ഡ്രൈവ് മോഡ്സും അതുപോലെ പാർക്കിംഗ് സെൻസേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സ്വിച്ചസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. വോളിയൂം സ്വിച്ചസും നാവിഗേഷൻ മാപ്പ് റേഡിയോ അതായത് നമ്മുടെ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസ് എല്ലാം ഈ ഒരു ഭാഗത്താണ് വരുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ താഴെ നമുക്ക് ഈ ഒരു ടച്ച് പാഡ് കൺട്രോൾ ചെയ്യാനുള്ള പാം റെസ്റ്റും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു കൈ നമുക്ക് റെസ്റ്റ് ചെയ്തിട്ട് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഈ ഇങ്ങനെ വിരൽ വെച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പാം റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമാണ്. അതിൻ്റെ താഴെ നമുക്കൊരു ഒരു ഹാൻഡ് റെസ്റ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു സ്റ്റോറേജ് സ്പേസ്, അതിനകത്ത് ഈ പറഞ്ഞ പോലെ സി പോർട്ട് നമുക്ക് ഇതിനകത്തും കൊടുത്തിട്ടുണ്ട്. ഒരു USB പോർട്ട് ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ഫ്രണ്ടിലും ഈ ഒരു സ്പേസിലും ഇവിടെയും നമുക്ക് സി പോർട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ പറയേണ്ടത് ഇതിൻ്റെ സ്റ്റിയറിംഗ് ആണ്. സ്റ്റിയറിംഗ് ഒരു 3-spoke സ്റ്റിയറിംഗ് ആണ് വന്നിരിക്കുന്നത്. അത് ടച്ച് സെൻസിറ്റീവ് ആണ്. അതിൻ്റെ കൺട്രോൾസ് മിക്കതുമെല്ലാം ഒന്ന് രണ്ട് സൈഡിലും, അതൊരു റൈറ്റ് ഹാൻഡർക്കും അതിൻ്റെ ഗുണം കിട്ടുന്ന പോലെ തന്നെ രണ്ട് സൈഡിലും അത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഹോം ബട്ടണും എല്ലാം റൈറ്റിലും ലെഫ്റ്റിലും കൊടുത്തിട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ലെഫ്റ്റ് വെച്ച് അല്ലെങ്കിൽ ലെഫ്റ്റ് ഫിംഗർ വെച്ച് തന്നെ ചെയ്യണമെന്നില്ല, രണ്ട് സൈഡിലും നൽകിയിട്ടുണ്ട്. സോ അതിൻ്റെ കൺട്രോൾസും എല്ലാം വളരെ നന്നായിട്ട് നല്ലൊരു സെറ്റപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. സോ ഫില്ലായ ഒരു ഫീല് നമുക്ക് സ്റ്റിയറിങ്ങിനും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പാഡൽ ഷിഫ്റ്റും നൽകിയിട്ടുണ്ട്. ഡീസൽ എഞ്ചിൻ ആണെങ്കിൽ പോലും പാഡൽ ഷിഫ്റ്റും നമുക്ക് നൽകിയിട്ടുണ്ട്. സോ അതാണ് സ്റ്റിയറിങ്ങിൻ്റെ കാര്യം പറയാനുള്ളത്. സോ ഫീച്ചേഴ്സ് ഒരുപാട് നമുക്കിപ്പോൾ എ ക്ലാസ്സിൽ വരുന്നുണ്ട്. അതിൽ ഒന്ന് നമുക്ക് ഈ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്ത കാര്യങ്ങൾ, കാരണം ഒരുപാട് കണക്റ്റഡ് ഫീച്ചേഴ്സ് നമുക്ക് ആവശ്യമുള്ളൊരു സമയമാണ്. ആപ്പിൾ കാർപ്ലേ അതുപോലെ ആൻഡ്രോയിഡ് ഓട്ടോ അതുപോലെ തന്നെ ഈ സ്റ്റിയറിംഗിൽ തന്നെ നമുക്ക് ക്രൂസ് കൺട്രോൾ കിട്ടുന്നുണ്ട്. ഒരു വലിയ സൺറൂഫ്, ഒരു പാനറോമിക് സൺറൂഫ് എന്ന് വിളിക്കാവുന്ന എനിക്കറിയില്ല, പക്ഷേ സൈസ് കൂടിയ ഒരു സൺറൂഫ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഡ്യുവൽ സോൺ ACയും കിട്ടുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറേ ഫീച്ചേഴ്സ് ഇപ്പോൾ നമുക്ക് എ ക്ലാസ്സിൽ കിട്ടുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു സ്ക്രീൻ തന്നെയാണ്. അതിനകത്ത് ഇൻസ്ട്രുമെൻറ്റ് ക്ലാസ്റ്ററിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഗ്രാഫിക്സ് ഉഗ്രനാണ്. ഗ്രാഫിക്സ് ഭയങ്കര രസമുണ്ട്. ഇതിൻ്റെ ആ ഒരു DTA കാണിച്ചിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടൊരു കാറ് പോകുന്നത് കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ടാണ് അതിൻ്റെ ഗ്രാഫിക്സ് കാണിച്ചത്. ഗ്രാഫിക്സ് ബ്രില്യൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് ഇതിനകത്ത് നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലാസ്റ്റർ നമുക്ക് കുറച്ചും കൂടി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് കസ്റ്റമൈസേഷൻ്റെ ഒത്തിരി രീതികളുണ്ട്. അതിൻ്റെ ഏതാണെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം. അതൊരു ഒരു ടച്ച് സെൻസിറ്റീവ് ആണ് അത് വരുന്നത്. അതിൻ്റെ സ്റ്റൈൽസും ഡിസ്പ്ലേ എല്ലാം നമുക്ക് നോക്കാം. അതുപോലെ അതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് ക്ലാസിക്, സ്പോർട്, പ്രോഗ്രസീവ്, അണ്ടർസ്റ്റേറ്റഡ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നാല് രീതിയിലാണ് നമുക്ക് അത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് ഡിസ്പ്ലേയും കിട്ടും. അതിനകത്ത് അണ്ടർസ്റ്റേറ്റഡ് എന്ന് പറയുന്നത് മെർസിഡീസ് ഇട്ടിരിക്കുന്ന ഒരു പേരാണ്. ക്ലാസിക്കും സ്പോർട്ടും പ്രോഗ്രസീവ് എല്ലാം ഭയങ്കര രസമായിട്ട് കൊടുത്തിട്ടുണ്ട്. അണ്ടർസ്റ്റേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സ് ഭയങ്കര കുറവായിരിക്കും. അപ്പം നമുക്ക് ഒരുപാട് കൺഫ്യൂസ്ഡ് ആവില്ല. വളരെ സിമ്പിളായിട്ടുള്ള ടൈം ക്ലോക്കും അതുപോലെ തന്നെ സ്പീഡോമീറ്ററും മാത്രമാണ് അതിനകത്ത് കാണുന്നത്. സോ അതാണ് അണ്ടർസ്റ്റേറ്റഡ് എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് കൺഫ്യൂസ്ഡ് ആക്കാതെ വരും. ബാക്കി എല്ലാത്തിലും ഭയങ്കര ഭംഗിയായിട്ടുള്ള ഗ്രാഫിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ എങ്ങനെയാണെങ്കിലും ഇതിൻ്റെ ഒരു ഓവറോൾ ഒരു സ്റ്റൈലിങ്ങും അതിൻ്റെ ഫീച്ചേഴ്സും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ തന്നെ മോഡേൺ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു മോഡേൺ പ്രീമിയം കാറിൽ ഉണ്ടാവേണ്ട ഡിസൈനും ഫീച്ചേഴ്സും എല്ലാം തന്നെയാണുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു 64 ആംബിയൻറ്റ് ലൈറ്റിങ്ങും ഇൻറ്റീരിയറിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു പകലായതുകൊണ്ട് നമുക്ക് കുറച്ചൊരു ഗ്രീൻ കാണുന്നുണ്ട്. രാത്രിയാണെങ്കിൽ ഭയങ്കര രസമാണ്. ഈ ഒരു ബെൻസിൻ്റെ എല്ലാം അടുത്തുനിന്ന് ഒരു ഗ്രീൻ കളർ നമുക്ക് കിട്ടും. സോ ഇറ്റ് ലുക്സ് വെരി ക്ലീൻ, ഇറ്റ് ലുക്സ് വെരി ഒരു പ്രീമിയം ടച്ച് ഡെഫിനറ്റ് ആയിട്ടും ഇതിൻ്റെ നമുക്ക് ഈ ഒരു ഡാഷ് ബോർഡിൽ നിന്നും അതിന് ഇൻറ്റീരിയറിൽ നിന്നും കിട്ടുന്നുണ്ട്. അതുപോലെ സീറ്റ്സ് ആണെങ്കിലും ലെതർ സീറ്റ്സ് ആണ് വരുന്നത്. വളരെ കംഫർട്ടബിൾ ആയിട്ട് ഒരു സ്പോട്ടി ഫീലുള്ള സീറ്റ്സാണ് ഈ ഒരു ഭാഗമെല്ലാം. സ്പോട്ടിയ സീറ്റ്സ് എങ്ങനെയാണോ വേണ്ടത് അങ്ങനെ തന്നെയാണ് ഇതിൻ്റെ സീറ്റ്സ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കാണേണ്ടത് ഇതിൻ്റെ ബാക്ക് സീറ്റാണ്. കാരണം ഞാൻ പുറത്തുനിന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ബാക്ക് സീറ്റിൽ സ്പേസിന് ഒരു കുറവുണ്ടാവാൻ വഴിയില്ല. ലിമോസിൻ എന്ന് വിളിക്കുമ്പോൾ അതിൻ്റെ സ്പേസിന് ഒരു കുറവുണ്ടാവാൻ പാടില്ലല്ലോ. എന്താണെങ്കിലും ഫ്രണ്ടിൽ സ്പേസിന് കുറവൊന്നുമില്ല. നമുക്ക് ബാക്ക് സീറ്റും കൂടെ നോക്കാം. സോ ഇതാണ് എ ക്ലാസിൻ്റെ ബാക്ക് സീറ്റ്. ഡോറിൻ്റെ ഹാൻഡിലെല്ലാം വേറൊരു പുതിയ ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. എന്താണെങ്കിലും ബാക്ക് സീറ്റിൻ്റെ സ്പേസിൽ ഒരു കുറവുമില്ല. നല്ല രീതിയിൽ ലെഗ് സ്പേസ് ഉണ്ട്. ഹെഡ് റൂം ആണെങ്കിലും ആ ഒരു കൂപ്പെ ഡിസൈൻ ആണ് വരുന്നത്. കുറച്ചുകൂടെ സ്പോട്ടിയ ഫീലിന് വേണ്ടി ഒരു കൂപ്പെ ഡിസൈൻ ആണ് വരുന്നതെങ്കിൽ പോലും തലയൊന്നും മുട്ടുന്നില്ല.
സീറ്റ്സ് ആണെങ്കിലും സീറ്റ്സ് ബാക്ക് റെസ്റ്റ് ഒരു നമ്മളെ ഹഗ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ പോലും ഒരു ഒരു ലെഗ് സ്പേസിനോ അല്ലെങ്കിൽ ഒന്നും ഒരു കുറവ് വന്നിട്ടില്ല. ആകെയുള്ള ഒരു കുറവ് ഫീൽ ചെയ്യുന്നതിൻ്റെ തൈ സപ്പോർട്ട് ഒരു അല്പം കുറവാണ്, സീറ്റ്സ് കുറച്ച് താന്നാണ് ഇരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് കാലൊക്കെ അകത്തോട്ട് കയറ്റി വെച്ചിരിക്കാം. ഈ ഒരു ഭാഗം കുറച്ചൊരു ഒരു ടച്ച് ചെയ്യാത്ത ഫീൽ, കാരണം കുറച്ച് പൊങ്ങിയാണ് നമ്മുടെ കാല് വരുന്നത്, ആ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ. ബാക്കിൽ എ സിയുടെ വെൻറ്റ് കൊടുത്തിട്ടുണ്ട്, പുറത്തേക്കുള്ള വിസിബിലിറ്റി എല്ലാം ഓക്കെ ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സോ ലിമോസിൻ എന്ന് വിളിക്കുന്നതിൽ തെറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം സ്പേസ് ഒരു കുറവില്ല. എന്താണെങ്കിലും രണ്ടുപേരാണെങ്കിലും നല്ല ഒരു ഹാൻഡ് റെസ്റ്റും കൊടുത്തിട്ടുണ്ട്, അതുപോലെ കപ്പ് ഹോൾഡേഴ്സും എല്ലാം നൽകിയിട്ടുണ്ട്. സോ തെറ്റില്ലാത്തൊരു സ്പേസ് ആണ് ബാക്ക് സീറ്റിലും. ഒരു 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 എൻട്രി ലെവൽ സെഡാൻ എന്നുള്ള രീതിയിൽ നമുക്ക് എ ക്ലാസ് നൽകുന്നുണ്ട്. എ ക്ലാസ് ലിമോസിൻ സെഡാനിൻ്റെ ഡ്രൈവിലാണ് നമ്മളിപ്പോൾ. ഇതിൻ്റെ ഡ്രൈവിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇതൊരു കംഫർട്ടബിൾ കാറായിട്ട്, കംഫർട്ടിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇറക്കിയിരിക്കുന്ന ഒരു വാഹനമാണ് എ ക്ലാസിൻ്റെ ലിമോസിൻ എന്ന് പറയുന്നത്. സോ ഒരു കംഫർട്ടബിൾ ഡ്രൈവാണ് ഇത് തരുന്നത്. ആ ഒരു ഏത് പേർപ്പസ് കൊണ്ടാണ് ഇറക്കിയിരിക്കുന്നത്, ഏത് പേർപ്പസിലാണ് ഇറക്കിയിരിക്കുന്നത്, അത് തന്നെയാണ് ഇതിൽ നിന്ന് ലഭിക്കുന്നതും. എന്താണെങ്കിലും ഇതിൽ രണ്ട് എഞ്ചിൻ ഓപ്ഷനാണ് വരുന്നത്, ഒരു പെട്രോൾ എഞ്ചിൻ, ഒരു 1.3 ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്. അതല്ല ഇപ്പം നമ്മൾ ഓടിക്കുന്നത്, നമ്മൾ ഓടിക്കുന്നത് ഡീസൽ വേർഷൻ ആണ്, ഒരു 2 ലിറ്റർ ഡീസൽ വേർഷൻ ആണ് നമ്മളിപ്പോൾ ഓടിക്കുന്നത്. ഇതിൻ്റെ പവർ വരുന്നത് 148 HP പവറും 320 Nm ടോർക്കുമാണ്. അതുപോലെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു 8-speed ഗിയർ ബോക്സ് ആണ്, DCT ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, 8-speed ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം നല്ല മൈലേജ് കിട്ടുന്ന ഒരു ഒരു എഞ്ചിനാണിത്. ഇതിലിപ്പോൾ എ ക്ലാസ് സെഡാനിൽ, എ ക്ലാസ് ലിമോസിനിൽ ഇപ്പോൾ പറയുന്ന കമ്പനി പറയുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ 21.3 ആണ് കിലോമീറ്റേഴ്സ് പെർ ലിറ്റർ, 21.3 21.3 കിലോമീറ്റേഴ്സ് പെർ ലിറ്റർ ആണ് ഇതിൻ്റെ മൈലേജ് കമ്പനി പറയുന്നത്. എന്താണെങ്കിലും ഒരു 18-20 ഇടയ്ക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ ഡൽഹി ടൗണിലാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത്, എനിക്കൊരു 18.2 ഇപ്പോൾ തന്നെ കിട്ടുന്നുണ്ട്. സോ തെറ്റില്ലാത്തൊരു മൈലേജ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു മൈലേജ് ഡീസൽ എഞ്ചിനിൽ ലഭിക്കുന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ ഇതിനകത്ത് പല ഡ്രൈവ് മോഡ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു കംഫർട്ടബിൾ അല്ലെങ്കിൽ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇറക്കിയിരിക്കുന്ന ഒരു വാഹനമാണെങ്കിൽ പോലും ഇതിൽ നമുക്ക് ഒരു ഡ്രൈവ് മോഡ്സ്, ഡൈനാമിക്സ് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഡ്രൈവ് മോഡ്സ് കൊടുത്തിട്ടുണ്ട്, 3 ഡ്രൈവ് മോഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് സ്പോർട്ട് മോഡ്, പിന്നെ കംഫർട്ട്, പിന്നെ ഈക്കോ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഞാൻ പോകുന്നത് ഈക്കോ മോഡിലാണ്, അതുകൊണ്ടായിരിക്കും നല്ല മൈലേജ് കിട്ടുന്നത്. നമുക്കൊന്ന് പതുക്കെ കംഫർട്ടിൽ ഇട്ട് നോക്കാം. കംഫർട്ടിൽ കുറച്ചും കൂടെ വലിയ ഡ്രൈവിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, കംഫർട്ടിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവാം, അങ്ങനെ വലിയ നമുക്ക് അറിയാൻ പാകത്തിനുള്ള വ്യത്യാസമില്ല. പക്ഷേ സ്പോർട്ടിലേക്ക് ഇടുമ്പോൾ യെസ് നല്ല വ്യത്യാസമുണ്ട്, ആ ഒരു ഡെലിവറിക്ക് നല്ല വ്യത്യാസമുണ്ട്. സ്പോർട്ട് മോഡിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു ഹയർ RPM അല്ലെങ്കിൽ കുറച്ചും കൂടെ റെവ് കൂടുതലായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഹയർ റെവിലാണ് നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് എല്ലാം വരുന്നത്. പക്ഷേ ക്വിക്കാണ്, പക്ഷേ നമുക്ക് കുറച്ചും കൂടെ ആ ഒരു എഞ്ചിൻ റോറിങ് സൗണ്ട് നമുക്ക് കേൾക്കുന്നുണ്ട്. അതൊരു സ്പോർട്ട് മോഡിൽ കുറച്ചും കൂടെ ഒരു ഹയർ RPM ഒക്കെ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഭയങ്കര സ്മൂത്ത്, ഭയങ്കര കംഫർട്ടബിൾ, ഭയങ്കര ഒട്ടും പുറത്തെ എഞ്ചിൻ്റെ സൗണ്ടൊന്നും അകത്തേക്ക് നമുക്ക് ഒട്ടും കിട്ടുന്നില്ല നോർമൽ ഈക്കോ മോഡിൽ അല്ലെങ്കിൽ കംഫർട്ട് മോഡിലാവുമ്പോൾ. സോ എന്താണെങ്കിലും കംഫർട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ കംഫർട്ടിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ ക്ലാസ് സെഡാൻ ലിമോസിൻ ഇന്ത്യയിൽ ഇറക്കുന്നത്. ഇതിൻ്റെ ഒരു വില വരുന്നത്, ടോപ്പ് ആൻഡ് ഡീസൽ വേരിയൻ്റെ പ്രൈസ് വരുന്നത് 43.11 ലക്ഷം രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. 43.11 lakhs ആണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് ഇന്ത്യയിൽ വരുന്നത്. ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ്, ഈ ഒരു എൻട്രി ലെവൽ സെഗ്മെൻറ്റിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് ഇപ്പോൾ മാർക്കറ്റിലുള്ളത്, ഈ ഒരു വിലയും എല്ലാം കൊണ്ടും ഒരു കോമ്പറ്റീറ്റർ എന്ന് വിളിക്കാൻ പറ്റുന്നത് ഇതിൻ്റെ മെയിൻ കോമ്പറ്റീറ്ററായ BMW 2 സീരീസ് ഗ്രാൻഡ് കൂപ്പേ തന്നെയാണ്. അതാണ് ഇതിൻ്റെ മെയിൻ കോമ്പറ്റീറ്ററായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ വരുന്നത്. അങ്ങനെ എ ക്ലാസ് സെഡാൻ ലിമോസിൻ നമ്മൾ ഡ്രൈവ് ചെയ്തു. ആ ഡ്രൈവിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ ഐ എം വെരി ഹാപ്പി. കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രൈവാണ് നമുക്ക് കിട്ടിയത്. സുഖമായിരുന്നു ഇതിനകത്തുള്ള യാത്ര. മെസ്റ്റീസിലെ യാത്ര എപ്പോഴും സുഖമാണല്ലോ. എന്താണെങ്കിലും നിങ്ങളും ഇത് എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ പൈലറ്റ് ഓൺ വീൽസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ വേണം, നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം, എന്നാലാണ് നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മളുടെ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം പേജ്, ഇതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണം. താങ്ക് യു വെരി മച്ച്. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, മാസ്ക് വയ്ക്കുക. താങ്ക് യു വെരി മച്ച്.